നമസ്കാരം, മാളാവിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. ഫെബ്രുവരി 1-നും 15-നും ഇടയിൽ രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടാകുമെന്ന് മദ്രാസ് IITയുടെ പഠനം. കോവിഡ് മരണം 500,000-ൽ എത്തിയതോടെ സംസ്ഥാനത്തെ മരണനിരക്ക് ദേശീയ ശരാശരിയിലേക്ക്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തണമെന്ന് ആശാ വർക്കേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം. ആശാ വർക്കർമാർക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇരിപ്പിട സൗകര്യം നൽകുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. എടവിലങ്ങ് സ്വദേശി പോണത്ത് ദിനേശിന് വീടെന്ന സ്വപ്നം പുനർഗേഹത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടു. ദിനേശന്റെ തറവാട് വീട് വർഷങ്ങൾക്ക് മുൻപ് കടലെടുത്തു പോയതു മുതൽ ദിനേശൻ വാടക വീട്ടിലാണ് താമസം. വാർത്തകൾ വിശദമായി. ഫെബ്രുവരി 1-നും 15-നും ഇടയിൽ രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടാകുമെന്ന് മദ്രാസ് IITയുടെ പഠനം. കഴിഞ്ഞ രണ്ടാഴ്ചയിലെ കോവിഡ് പ്രത്യുൽപാദന ശേഷിയുടെ അടിസ്ഥാനത്തിൽ IITയിലെ ഗണിത വകുപ്പും സെന്റർ ഓഫ് എക്സലൻസ് ഫോർ കമ്പ്യൂട്ടേഷണൽ മാത്തമാറ്റിക്സ് ആൻഡ് ഡേറ്റ സയൻസും ചേർന്നാണ് പഠനം നടത്തിയത്. വാക്സിനേഷൻ, സാമൂഹിക അകലം തുടങ്ങിയവയുടെ സ്വാധീനം 3-ാം തരംഗത്തിൽ അത്യാവശ്യം കാണാനുണ്ട്. വാക്സിനേഷൻ നിരക്ക് ഉയർന്നെങ്കിലും ആളുകൾ സാമൂഹിക അകലം പാലിക്കാൻ തയ്യാറായിരുന്നില്ല. 1-ാം തരംഗത്തിൽ ഒട്ടേറെ നിയന്ത്രണങ്ങൾ രാജ്യത്ത് ഏർപ്പെടുത്തിയിരുന്നു. എങ്കിലും കേസുകളുടെ എണ്ണം ഉയർന്നു. 3-ാം തരംഗത്തിൽ സാമൂഹിക അകലം പാലിക്കൽ കുറവായതിനാൽ മുൻ തരംഗങ്ങളെ അപേക്ഷിച്ച് കേസുകളുടെ എണ്ണം വളരെ ഉയർന്നതാകാം. ഏകാന്തവാസവും നിയന്ത്രണങ്ങളും കർശനമാക്കുന്നതോടെ മൂല്യം കുറഞ്ഞേക്കാം. പകർച്ചവ്യാപന സാധ്യത, സമ്പർക്കത്തിലുള്ളവരുടെ എണ്ണം, രോഗം ബാധിക്കാനിടയുള്ളവരുടെ ഇടവേള എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ആർ മൂല്യം കണക്കാക്കുന്നതെന്നും IIT മദ്രാസിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ജയന്ത് ഝാ പറയുന്നു. വൈറസ് പിടിപെട്ട 10 പേരിൽ നിന്ന് ശരാശരി എത്ര പേർക്ക് കോവിഡ് പകരുമെന്നതാണ് പരിശോധിക്കുന്നത്. 1-ാണെങ്കിൽ ഓരോ 10 പേരും ശരാശരി 10 പേർ കൂടി വൈറസിനെ നൽകുന്നതെന്നാണ് അർത്ഥം. അതിന് മുകളിലാകുന്നത് വൈറസ് വ്യാപിക്കുന്നതിൻ്റെ സൂചനയാണ്. 2020-ൽ കോവിഡിൻ്റെ തുടക്കഘട്ടത്തിൽ 1.7 ആയിരുന്നു മൂല്യം. ഇത് 1.83 ആയി വർദ്ധിച്ചതോടെ വ്യാപനം പാരമ്യത്തിലെത്തി. അടച്ചിടൽ പ്രഖ്യാപിച്ചപ്പോഴാണ് ഇത് താഴേക്കുന്നത്. 1-ന് താഴെ എത്തിയാൽ മാത്രമേ മഹാമാരി അവസാനിച്ചെന്ന് കണക്കാക്കാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക്, മാളവിഷൻ. കോവിഡ് മരണം 500,000-ൽ എത്തിയതോടെ സംസ്ഥാനത്തെ മരണനിരക്ക് ദേശീയ ശരാശരിയിലേക്ക്. ദേശീയ ശരാശരി 1.37 നിൽക്കുമ്പോൾ കേരളത്തിലെ മരണനിരക്ക് 0.93 മൊത്തം മരണനിരക്കിൽ കേരളം മഹാരാഷ്ട്രയ്ക്ക് പിന്നിൽ 2-ാമതെത്തി. മറച്ചുവെച്ച മരണങ്ങൾ കൂട്ടത്തോടെ പുറത്തുവിടേണ്ടി വന്നതോടെയാണ് കണക്കുകളിൽ കേരള മോഡൽ ചോദ്യം ചെയ്യപ്പെട്ടത്. രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് എന്നത് കോവിഡിൻ്റെ 1-ാം തരംഗകാലത്ത് എല്ലായിടത്തും സർക്കാരിൻ്റെ പ്രധാന അവകാശവാദമായിരുന്നു. രാജ്യത്തെ മരണനിരക്ക് ശരാശരി 1.37% നിൽക്കുമ്പോൾ കേരളം 0.93 1.41 ലക്ഷത്തിലധികം മരണമുണ്ടായ മഹാരാഷ്ട്രയാണ് രാജ്യത്തെ മരണനിരക്കിൽ മുന്നിൽ. 2-ാമതുള്ള കേരളത്തിൽ മരണം 49,547. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മരണം കണക്കാക്കുന്നതിൽ മാറ്റം വരുത്തേണ്ടി വന്നതിനോടൊപ്പം നേരത്തെ മറച്ചുവെച്ച മരണങ്ങൾ പിന്നീട് ചേർക്കേണ്ടി വന്നതോടെയാണ് ചിത്രം മാറിയത്. 25,000-ലധികം മരണമാണ് അപ്പീലിലൂടെ മാത്രം ചേർത്തത്. മരണം 500,000 കടക്കുമ്പോൾ കോവിഡ് മരണപ്പട്ടികയിൽ ചേർക്കാൻ 10,141 അപേക്ഷകൾ ഇനിയും ബാക്കിയാണ്. വാക്സിനേഷൻ സമ്പൂർണ്ണമാകാറായിട്ടും നിലവിലെ മരണനിരക്ക് വാക്സിൻ എത്തുന്നതിന് മുൻപുള്ളതിനേക്കാൾ കൂടി നിൽക്കുന്നുവെന്നുള്ള കൗതുകകരമായ വസ്തുതയുമുണ്ട്. 5,944 കേസുകളുണ്ടായ ഇന്നലെ മരണം 33 മരണനിരക്ക് 0.55%. വാക്സിൻ എടുത്തിട്ടില്ലാത്ത 2020 ഒക്ടോബർ 1 8,135 കേസുകളുണ്ടായപ്പോഴും മരണം 29 മാത്രം. നിരക്ക് 0.35%. വാക്സിൻ ഉണ്ടായിട്ടും മരണനിരക്ക് കുറയുന്നില്ലെന്ന തോന്നലുണ്ടാക്കുന്നതിന് പിറകിൽ ആദ്യ തരംഗകാലത്ത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ മറച്ചുവെച്ചതാണെന്നാണ് വിദഗ്ധർ വിശദീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മാളവിഷൻ. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തണമെന്ന് ആശാ വർക്കേഴ്സ് യൂണിയൻ CITU കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് ജ്യോതി സുനിലിനെ അധ്യക്ഷതയിൽ CITU ഏരിയ സെക്രട്ടറി AS സിദ്ധാർത്ഥൻ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ജില്ലാ സെക്രട്ടറി ശശികല ശ്രീവത്സൻ ആദരിച്ചു.
സർക്കാരുകൾക്ക് എപ്പോ വേണമെങ്കിലും നമ്മുടെ സ്ഥലങ്ങളൊക്കെ തന്നെ അക്കൂർ ചെയ്യാനുള്ള അവകാശമുണ്ട്. അങ്ങനെ അക്കൂർ ചെയ്ത് കൊടുത്തതിന്റെ ഭാഗമായി ഏതാണ്ട് കോടിക്കണക്കിന് വരെയുള്ള ഏക്കർ കണക്കിന് വരുന്ന സ്ഥലം ഇവരെ പെട്രോളും ഡീസലും ഒക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കാനും അത് ശുദ്ധീകരിക്കാനും ഒക്കെ തന്നെ കഴിയാവുന്ന സ്ഥാപനമാണ്. അതേപോലെ തന്നെ ഗ്യാസ് ഉൽപ്പന്നങ്ങൾ ശുദ്ധീകരിക്കാൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു വലിയ വ്യവസായശാലയാണ് ഇ പി സി എൽ. ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് നമ്മളുമായി കേരളത്തിലെ സർക്കാരുമായി ഉണ്ടാക്കിയ കരാറുപ്രകാരം വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കും ആരോഗ്യ വിഷയങ്ങൾക്കൊക്കെ തന്നെ അവർ ഒരു ഫണ്ട് നൽകണം. ലാഭത്തിന്റെ ഇത്ര ശതമാനം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെലവെയ്യണം. പക്ഷേ അത് പൊതുസ്ഥാപനമായിരുന്നപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ പൈസ കേരള സർക്കാർ കിട്ടിയിരുന്നു. പൊതുസ്ഥാപനം കുത്തുകൾക്ക് കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത്.